ഈ രാജ്യമെന്നുള്ള ഈ കേരളത്തിൽ എപ്പോ ഇലക്ഷൻ നടന്നാലും ബൈ ഇലക്ഷനോ ലോക്സഭ ഏത് ഇലക്ഷൻ നടന്നാലും പൊട്ടിപ്പുറപ്പ് എന്ന പേരാണ് ഈ കുഴൽപ്പണ കേസ്. ബി ജെ പിയിലെ നേതാവ് കെ സുരേന്ദ്രനെ ബന്ധപ്പെട്ട കുഴൽപ്പണ കേസ്. ഈ പ്രശ്നം പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതേ പേര് വന്നിട്ടുണ്ട്. ഇതൊരു നാടകമാണോ ഈ കേസ് പറഞ്ഞ് വോട്ട് പിടിക്കുക? സംശയം എന്താ, ഈ പണമൊക്കെ വരും തെരഞ്ഞെടുപ്പ് കാലത്ത്, പണമൊക്കെ ഓഫീസിലോട്ടും വരും. പിന്നെ ഈ ബാക്കി പാർട്ടികളൊക്കെ എങ്ങനെ പണമില്ലാതാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്, ഫ്ലക്സ് ബോർഡ് പോലെ ഒട്ടിക്കുന്നത്, വൻതോതിൽ റോഡ് ഷോ നടത്തുന്നത്, ആൾക്കാർക്ക് പണം കൊടുത്ത് പ്രകടനമൊക്കെ നടത്തുന്നത്? ഇതിന്റെ എല്ലാം പിന്നെ പണം വേണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അനുമതിയുണ്ട്. അതിൽ കൂടുതലായിട്ട് ചെലവാക്കിയെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പൊ പണം വരും പോകും. അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രസീത എന്ന് പറയുന്ന സ്ത്രീ ആണല്ലോ ഈ പരാതി നേരത്തെ ഉന്നയിച്ചത്, ആദ്യമായിട്ട് ഉന്നയിച്ചത്. ആ സ്ത്രീ തന്നെ പറഞ്ഞിട്ട് താനിത് കണ്ടിട്ടില്ല, അവര് വെറുതെ ഊഹം പറയുകയായിരുന്നു എന്ന് വ്യക്തം. ഇപ്പൊ പുതുതായിട്ട് ഒരാൾ ഇറങ്ങിയിരിക്കുന്നു, തൃശ്ശൂർക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് പറയാൻ തന്നെ യോഗ്യമല്ല. ഇങ്ങനെ ഈ ചതി നടത്തുന്ന ആൾക്കാർ പാർട്ടി ഓഫീസിൽ ഇരുന്ന് അതിന്റെ പങ്ക് പറ്റിയിട്ട് അതിനോട് കൂറ് കാണിക്കാതെ ശമ്പളത്തിന്റെയോ പണത്തിന്റെയോ കാര്യത്തെ അഭിപ്രായ വ്യത്യാസം, എനിക്ക് അതിന്റെ ഒരു പങ്ക് വേണമെന്നോ ഒറ്റോ പറഞ്ഞാണ് കൊടുക്കാൻ പറ്റില്ലെന്ന് ബി ജെ പിയുടെ തൃശ്ശൂരിൽ ജില്ലാ നേതൃത്വം പറഞ്ഞു. അതിന്റെ പേരിൽ പിണങ്ങി പുറപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് മുതലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ പേര് പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു അപമാനമാണ്. ആ പേര് ഓർത്തിരിക്കേണ്ട ഒരു പേരുമല്ല. എന്തുമായിക്കോട്ടെ, തിരൂർ വിജയനോ അങ്ങനത്തെ ഒരു പേരാണ് ഈ പിന്നെ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറയുന്നത് പോലെ. അദ്ദേഹത്തിന് പണം കിട്ടാത്തതിന്റെ ഒരു ഗർവ് അദ്ദേഹം കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ശരി ഞങ്ങളുടെ ബി ജെ പി ഓഫീസിൽ ഇങ്ങനെ ചാക്ക് കണക്കിന് വന്നു പണം വന്നു. കണക്ക് അദ്ദേഹത്തിന്റെ ഇല്ല, ചാക്ക് കെട്ടുകളായിട്ട് പണം വന്നു. പണ്ട് ദേശാഭിമാനി കലൂർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ചാക്ക് കെട്ടുകളായിട്ട് പണം പോയി എന്നും പറഞ്ഞൊരു പരാതിയിൽ ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. അത് പിന്നെ ഉമേഷ് എന്ന് പറയുന്ന ആള് കണ്ണൂരിൽ നിന്ന് ഉന്നയിച്ച് അദ്ദേഹം നേരിട്ട് കണ്ടു എന്നും പറഞ്ഞിട്ട് എന്തായി അത്? ഇപ്പോഴാ ഭരണം കക്ഷി തന്നെ അല്ലേ കേരളം ഭരിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദനായിട്ട് നാടകമാണോ സുരേന്ദ്രൻ? നാടകമാണ് അവരല്ലാതെ ഏറ്റുപിടിച്ച് ഗൗരവമുള്ള കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ്. അതേസമയം മറ്റേ അദ്ദേഹത്തിന്റെ വീണ വിജയന്റെ കാര്യത്തിലോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലോ ഇത് വരുമ്പോ അതൊരു കാര്യമില്ലാത്ത കേസാണെന്നും പറയും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ വളരെ വ്യക്തമായിട്ടും. പാലക്കാട്ട് ഇപ്പൊ ശ്രീകൃഷ്ണകുമാർ ജയിക്കാൻ പോവാ, ബി ജെ പിക്ക് ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനം കൂടെ കിട്ടാൻ പോവാ. അതിന് കാണിക്കുന്ന ഒരു വിഭ്രാന്തി, ഒരു അന്താളിപ്പാണ് ഇതെല്ലാം. അതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി ഇപ്പൊ ബി ജെ പി എങ്ങനെ കാര്യത്തിൽ കെട്ടാമോ, അത് അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് കുറെ വോട്ട് കുറയ്ക്കാൻ പറ്റുമോ, ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടം മാത്രമാണ് ഇത്. ഈ രാഷ്ട്രീയമാണത്, രാഷ്ട്രീയത്തിൽ എന്ത് വഴുതാവല്ലോ. പൊളിറ്റിക് ആൻ ആർട്ട് ഓഫ് കൺവീനിയൻസ് എന്നാണല്ലോ പറയുന്നത്. സൗകര്യം പോലെ ഓരോരോ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബി ജെ പിയെ പാലക്കാട്ടൊന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അത് സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്നും പറയുന്നുണ്ട്. ഇതിലിപ്പോ ഏതാണ് വിശ്വസിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ പണത്തിന്റെ ഉപയോഗം ഉണ്ട്, വലിയ അത്ഭുതമുള്ള കാര്യമൊന്നും അല്ല. ഇത് ആരുടെയും പിന്നെ ഏതെങ്കിലും കമ്പനിയുടെയോ സി എം ആർ എല്ലിന്റെയോ വല്ലതും മോഷിച്ചുകൊണ്ട് വന്നതല്ല. കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുകയില്ല. കേരളത്തിൽ ബി ജെ പിക്ക് ഗവൺമെന്റ് ഇല്ല, അവരങ്ങനെ തട്ടിപ്പ് അഴിമതി നടത്തിയെന്നും പറയാൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ ഇത് ആകപ്പാടെ കൂടെ ഇത് വളരെ ദുരൂഹമായിട്ടിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ പാലക്കാട്ട് കൃഷ്ണകുമാർ ജയിക്കും എന്നുള്ളത് പ്രതീക്ഷയാണ്. കാരണം അത് കോൺഗ്രസിനും തമ്മിലടി, അത് സി പി എമ്മിലും തമ്മിലടി. അപ്പൊ അതുകൊണ്ട് ബി ജെ പി അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് സന്ദീപ് വാര്യരെ വെച്ചുകൊണ്ടും ഒക്കെ വിവാദങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് അതൊന്നും ദേശാത്തത് കൊണ്ട് ഇപ്പോ എന്നാ പിന്നെ അവസാന കൈക്ക് ഒരു അഴിമതി ആരോപണം അങ്ങ് നടത്തണം എന്ന് പറഞ്ഞിട്ട് സത്യസന്ധരായ ആൾക്കാരാണ് പാലക്കാട്ടുള്ളത്. അവരുടെ മനസ്സൊന്ന് ഇളക്കിയിട്ട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് കുറച്ച് കുറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ബി ജെ പിയുടെ കൃഷ്ണകുമാർ അവിടെ ജയിക്കുകയേ തന്നെ ചെയ്യും. ഈ കള്ളപ്രചാരണങ്ങളൊക്കെ ജനങ്ങൾ പരിഹസിച്ച് തള്ളുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുറെ കേട്ടതാണ്. ഈ ചുമ്മാ അതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗം അവർക്ക് എന്തെങ്കിലും കമ്മീഷനോ മറ്റോ കിട്ടാത്തതിന്റെ പരാതിയുമായിട്ട് പുറത്തു വന്നിങ്ങനെ പറയുന്നതിന് യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്നുള്ളതാണ്. പോലീസ് ഇത് അന്വേഷിച്ച് നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണല്ലോ, അത് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്. അത് വീണ്ടും ഒന്നുകൂടെ അന്വേഷിക്കണം. നല്ല രസമല്ലേ, അവരെയൊന്ന് വേട്ടയാടുക, ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. ഒന്ന് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ശക്തിയുണ്ട്. ആ പാർട്ടി നല്ല ശക്തി അവിടെ ആർജിച്ചിരിക്കുന്നു, ജയിക്കാനുള്ള ശക്തി അവിടെ ആർജിച്ചിരിക്കുന്നു എന്നുള്ള ഭയം, ആ പരിഭ്രമം, അതുകൊണ്ടുണ്ടാകുന്ന ആ മനോനില തെറ്റിയതിൽ നിന്നുണ്ടാകുന്ന ചില വെപ്രാളങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.